നീ എന്താടാ വൈകിയത്? അതിപ്പോ ഈ കട്ടിലിന്റെ ഇടയിൽ കാലുകൂടി ഇങ്ങേ ഒന്നും കേക്കണ്ട. ഇന്ന് എന്റെ മൂന്ന് മക്കൾ ഇന്നിറങ്ങുക, രാമയ്യനും ഹംസയും ആന്റണിയും. അവർക്കുള്ള അതലോക എവിടെയാ ഒരുക്കിയത്? അവിടെ കൊണ്ടുപോടാ കാണത്തേന. ഹലോ ഇക്ക, അവരെ റിലീസ് ഓർഡർ ആയിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ പുലിക്കുട്ടികൾ ഇറങ്ങ, ഇന്നിറങ്ങ അവര്. വാടാ നമുക്ക് അങ്ങോട്ട് പോവാ. പതിനഞ്ച് കൊല്ലായിലേക്ക എന്തു തോന്നണിക്ക ഞങ്ങളെ കണ്ടിട്ട്. കാഴ്ച ബംഗ്ലാവിൽ വന്നിട്ട് മൂന്ന് സിംഹാബാലം കുരങ്ങനെ കണ്ട പോലെ. ഒരു 15 മിനിറ്റ് ഒക്കെ പുറത്തേക്ക് ഇക്ക, ഇപ്പോഴേക്ക് ഞങ്ങൾ മൂന്ന് പേര് ഇറങ്ങും. ഇക്ക എന്തായാലും 10-15 മിനിറ്റ് എടുക്കും. എനിക്ക് ഒരു പരിശുദ്ധമായ 2-3 അഭിഹിതങ്ങളുണ്ട്, അവരൊന്ന് ഞാൻ ഒന്ന് വിളിച്ച് സെറ്റ് ചെയ്തോട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട, മാറി നിന്ന് ലൗഡ് സ്പീക്കറിൽ ഇട്ട് വിളിച്ച. ശരി ഇക്ക. വടുതല വത്സല. ചേർപ്പുണ്ണിമേരി, ചേർപ്പുണ്ണിമേരി തന്നെ. എന്തിട്ടാണ് തന്നെ? തനാൾ കൊള്ളാലോ, പുതിയൊരു ക്ലാവ് വന്നിട്ടുണ്ട്. തനിക്ക് കണ്ടുപിടിക്കാണ്ട് വെച്ചാൽ കണ്ടുപിടി, ഞാൻ അപ്പൊ വിളിക്കാം. ഇത് കുറ്റങ്കാവ് വെടിക്കെട്ട് അല്ല, അല്ല ഉത്രാളിക്കാവ് വെട്ടിക്ക് അല്ല, ഇതേതോ മുന്തിയ സ്ഫോടന വസ്തുവാണല്ലോ. ആ മണലൂരു പാറു, മണലൂരു പാറു. തന്റെ തരാള് കൊള്ളാലോ, തനിക്ക് എന്തായിരുന്നു ലോട്ടറി കച്ചവടം? ഞാൻ നിർത്തി, ഇനി ആരും വിളിക്കില്ല, ഒരു തിനി ഞാൻ വിളിക്കണില്ലേ. ഞാൻ പോവാ. നീ പോവല്ലടാ. മിസ്റ്റർ കോൾ ആന്റണി ഹംസ രാമയ്യൻ. കണ്ടടാ, എന്റെ മക്കള് പ്രതികാരം ചെയ്യാൻ വന്നെ. കണ്ടടാ ഇവരാ എന്തുട്ടൊക്കെ പറയണേ, പേളകി ചെന്നായകളെ പോലെ വരണവര്. ഓടാ, നല്ല പ്രാന്തളകി വിത്തുകാളെ വരണ പോലെ ഉണ്ട് മക്കളെ. എന്റെ മക്കളെ, ആ പ്രതികാരം ചെയ്യാൻ പോവാ. ഈ കാറോണാ നമുക്ക് മേടിക്കേണ്ടത്? ഓ മലയാളം, ഇത് ചിലപ്പോൾ നമുക്ക് മേടിക്കാനുള്ള ആയുധങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കും. ഇത് ആയുധമൊന്നല്ലേ ഇക്ക, ഇത് ഞങ്ങളുടെ മൂന്നുപേരുടെ മരുന്നിൻ്റെ ലിസ്റ്റാണ്. ഓരോ വട്ടം മെഡിക്കോളജിൽ പോകണം, ഒപ്പിട്ടിക്കിട്ട് കുത്തിക്കേറ്റ് കുത്തിക്കേറ്റ് ഒരു ബുക്കിൻ്റെ വലിപ്പമായി. 4 ബുക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഈ മരുന്നൊക്കെ ഇക്ക മേടിച്ചേർന്നിക്ക, വയസ്സ് കുറേ ഇക്ക വയ്യ. ബാവാ, ഞങ്ങൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. ബാവാക്ക് പ്രതികാരം ചെയ്യാൻ 3 ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആട് തോമ, ജഗന്നാഥൻ തമ്പുരാൻ, നരസിംഹ മണ്ണാടിയ. ആട് തോമയോ? അതാര്? ആട് തോമ എസ് ഐ കുറ്റിക്കാടനെ ജീപ്പിലിട്ടിടിച്ച് മുണ്ടൂരി തലയിൽ കെട്ടി ജീപ്പ് കൊക്കയിൽ മറിച്ച് പൊട്ടിത്തെറിപ്പിച്ച് കൊന്ന കൂട്ടും കുറ്റവാളി. ആവുമ്പോ ആട് തോമ ഇപ്പൊ എവിടെയുണ്ട്? പെരിങ്ങണ്ടൂർ ദേശം. വാളാ നമുക്ക് അങ്ങോട്ട് പോവാം. ഇക്ക അപ്പൊ ഞങ്ങൾക്ക് ജയിൽ സൂപ്രണ്ട് നമ്മുടെ പഴയാളാ, ആളോട് പറഞ്ഞ് നിങ്ങളെ 15 കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ ഞാൻ സെറ്റപ്പ് ആക്കാം. അപ്പോഴേക്കും 3 ചത്തോളൂ.
ഒന്ന് പിടിച്ചേ, എനിക്ക് കുറച്ചടുത്തൊരു ഫൈറ്റ് ഉണ്ട്. ഇത്തോ മരപ്പ നിങ്ങളുടെ കൈ കയറി പിടിക്കുള്ള. ഭയങ്കര പൊടിയായതുകൊണ്ടേ എടുത്ത് കെട്ടിയതാ. ഏഴുമലപ്പൂഞ്ചല കഴിഞ്ഞിട്ട് നേരെ ക്ലബിലേക്കല്ലോ വന്ന്. എന്തേ അതെ ട്രൗസർ നമ്മുടെ ചീട്ടുകളിങ്ങനെ മേശപ്പുറത്ത് കിടക്കണ്ടായിരുന്നു. അടി കാണാ എത്ര ക്രൗഡ്. ഇവനെ കൊണ്ടൊന്നും നമ്മുടെ പ്രതികാരം ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ലേ. നമുക്കേ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവാം. അതെ അതാ നല്ലത്. ഇവന് സ്വന്തം ജെട്ടി പോലും അവനെ നോക്കാൻ പറ്റാത്തവനാ അവൻ അടിക്കാൻ വരുന്ന. ഈ നരസിംഹ മന്നാടിയാർ ചേട്ടനെവിടില്ലേ? കാശി തരാനുള്ള ആരോ കത്ത് തന്നിരിക്കുന്നു. എഴുതാൻ അറിയാത്ത കാരണം അത്രണ വരെ പോയിരിക്കുക. മറുപടി കൊടുക്കാൻ ഇനി എവിടെ പോയാലോ ഒന്ന് കാണാൻ പറ്റുക. ആണുങ്ങൾക്ക് കടം കൊടുക്കാറില്ല. ഏതെങ്കിലും പെണ്ണുങ്ങളുടെ വീട്ടിക്കാവും. എന്റെ ഊഹം ശരിയാണെങ്കിൽ വാലത്തെ സർലയുടെ വീട്ടിക്കാവും. ആവൂ സർലയുടെ വീട്ടിലേക്കാ. കൊറേ നാളായി പോടണം വിചാരിക്കണു. ഞാനിനി പോടാം. ഏയ് അതെന്തൊക്കെയാ ഭാഷയ്ക്കൊരു വ്യത്യാസം? സർല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷയെ വരൂ. നിന്നെ ഈ ഭാഗത്ത് കാണരുത്. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഒന്നരകാലം വെച്ചിട്ട് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയാ? ആവശ്യതായി പോയില്ലേ? നീ ഇവിടെ ഉണ്ടാ, അന്ന് നമുക്ക് മന്നാടിയാരുടെ അടുത്തേക്ക് പോവാം. വാ. ആരാണ് ഈ കത്തെഴുതിയത്? ഞാനാ. എഴുത്ത് മാനേറത്ത് മന്നാടിയാരെ കത്തെഴുതി അപമാനിക്കാനായിട്ടുള്ള വിദ്യ ആരാണ് നിനക്ക് പറഞ്ഞു തന്നത്? ക്ഷമിക്കണം മന്നാടിയാരെ, ഞാനാണ് ആ കത്തെഴുതിയത്. മറക്കാനും പൊറുക്കാനും മന്നാടിയാർ ശൂദ്രനോ വൈശ്യനോ ബ്രാഹ്മണനോ അല്ല. പിന്നാരാ? ബംഗാളിയാണ്. പണ്ടായത് ഭൂട്ടാൻ്റെ 50 ലക്ഷം ലോട്ടറി അടിച്ചിട്ട് ഒന്ന് കൂടിയതാ, പിന്നെ പോയിട്ടില്ല. എന്റെ ചരിത്രം അവിടെ നിൽക്കട്ടെ. കാശ് തരാൻ ഉദ്ദേശം? ഇപ്പൊ ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് തരാനൊന്നും ഇല്ല. അതുകൊണ്ട് തമ്പരൻ എന്ത് പണി തന്നാലും ഞാൻ ചെയ്തോളാം. എന്ത് പണി നീ ചെയ്യൂ? എന്തും. അന്നെ പറമ്പിൽ തേങ്ങയിടാറേ, അതെല്ലാം വന്നിട്ടതാ. ഏയ് അത് പറ്റില്ല. അന്നെ ഹോട്ടൽ ബുക്ക് കമ്പനിയില് കട്ട നോക്കാമോ? അയ്യോ അതൊട്ടും പറ്റില്ല. പിന്നെ എന്ത് ജോലി നിനക്ക് പറ്റുക? മന്നാടിയാരുടെ ഭാര്യയായി അമ്പിളി ജിഞ്ചിൻ ചാക്കടി. ഈ കടം തരാനുള്ളവരൊക്കെ പിടിച്ച് ഭാര്യമാരാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? പേരിന് മാത്രമുള്ള നരസിംഹം, ബാക്കി അല്ലാതും നരവന്ന സിംഹമാണ്. അപ്പൊ അത് ശരി, കാശ് മാത്രം തിരിച്ചാൽ ഉദ്ദേശമില്ല, ബാക്കി എല്ലാം നരാൾ ഉദ്ദേശമുണ്ട്. ആ വെറുതെ അല്ല, കടം മേടിച്ചവരെയും കൊട്ടാരത്തിലും കടം തന്നോ പിച്ചക്കാരന്റെ പോലെ നടക്കണം. ഓ ഇവനെ കൊണ്ടൊന്നും നമ്മുടെ പ്രതികാരം ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. ഇങ്ങനെയല്ലല്ലോ ആന്റണി എന്നോട് പറഞ്ഞത്. ഏത് പാതിരാത്രിയിലും മന്നാടിയാരുടെ വീട്ടിൽ വന്ന് മണി പിടിച്ചടിച്ചു കഴിഞ്ഞാൽ മന്നാടിയാർ എന്തിനും റെഡിയാവുന്ന. അതല്ലേ ഞാൻ നിന്നെയും കൂട്ടി വന്നത്. വരട്ടെ കളവ, തനിക്ക് അന്ന് അധോലോകത്തിന് എന്തായിരുന്നു പണി? ഇതായിരുന്നു പണി? ഇവനെ കൊണ്ട് നടക്കില്ലേ? നമ്മുടെ ആന്റണി പറഞ്ഞ അടുത്തല്ലേ? അതാര്? ജഗന്നാഥൻ തമ്പുരാൻ. ആ അവൻ്റെ അടുത്തേക്ക് പോവാ. വാ അവരോട് വഴി ചോദിക്കാം. ഉണ്ണിമായ സൂപ്പർ സാധന, അവനേക്കാളും ചെണിക്കാ. അത് ശരിയാ, തിമിങ്കലത്ത് പിലോപ്പി കല്യാണം കഴിച്ചോളിരിക്കും. ഏത് നേരം മുന്നം പിടിച്ചോണ്ടിരിക്കണ ചേട്ടാ. കണ്ണു മാത്രല്ല നിക്ക, ചെവിയും കേക്കില്ലെന്ന് തോന്നണ തോന്നുന്നുണ്ട്. ഈ ജഗന്നാഥൻ തമ്പുരാന്റെ വീട് കുണ്ണിമായുടെ വീട്ടിലേക്കുള്ള വഴിയേതാ? അടുക്കളപ്പുറത്തു കൂടെ ആണെങ്കിൽ തമ്പുരാന് കറക്റ്റ് ആയിട്ട് അറിയാം. ഈ നാട്ടുകാരൊന്നും ശരിയില്ല, നമുക്ക് വേറെ ആരോടും ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ എന്തോ തീഷ്ണത ഞാൻ കാണുന്നു. എന്ത്? അത് മറിയാത്ത പിള്ള തിരിയുമ്പോൾ ചൊറിയും. എന്തുട്ടി പൊട്ടക്കണ്ണം വിളിച്ചു പറയണേ? മറിയാത്ത പിള്ള തിരിയുമ്പോ ചൊറിയുന്ന, തിരിയാത്ത പിള്ള മറയുമ്പോ കരയുന്നാടു പൊട്ടക്കണ്ണ. മോനെ ആരാടാ നിങ്ങള്? ആണുങ്ങളില്ലാത്ത നേരത്തെ ഈ വീട്ടില്? അപ്പൊ മോഹൻ ആണുങ്ങളിലാണായ ഉറക്കിൽ മാധവൻ ഉണ്ണി. അപ്പൊ പുറകിൽ നിൽക്കുന്നവരൊക്കെ? അപ്പൊ 20 പേരോ? ആ ഒക്കെന്റെ അനിയന്മാരാ. അച്ഛൻ എത്രാമത്തെ വയസ്സിലാ മരിച്ചത്? 35 തോന്നുന്നുണ്ട്. അത് നന്നായി. അല്ലെങ്കിൽ അറക്കൽ തറവാടെന്ന് മാറ്റിയിട്ട് അറക്കൽ പഞ്ചായത്ത് നാക്കാർന്നു. പഞ്ചായത്തല്ല, അറക്കൽ ബ്ലോക്ക്, അറക്കൽ ജില്ല, അറക്കൽ സംസ്ഥാനം, അതായിരുന്നു ലക്ഷ്യം. പക്ഷെ അപ്പളക്ക് അച്ഛൻ പോയി. അപ്പൊ ഈ കണിമംഗലം കോവിലകം? അതാ ക്ഷയിച്ച തറവാട്. അന്ന് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. പോ.
തമ്പുരാൻ തമ്പുരാ തമ്പുരാൻ തമ്പുരാൻ കണ്ടിട്ട് തോന്നുന്നില്ലേ തമ്പുരാൻ ഇത് പണ്ടത്തെ രാജാക്കന്മാർ ആരെങ്കിലും ഇതൊന്നല്ല ഇത് ഇവിടെ മറ്റേ റൊണാൾഡോയുടെ ഹെയർ സ്റ്റൈലിലെ തന്തപ്പിടിയില്ലേ മൂപ്പരാൾക്ക് ഇപ്പൊ കവർ സോങ്ങിന്റെ പ്രാന്ത് കയറിട്ട് വാങ്ങിപ്പിച്ചതാ ഏയ് ഈ പങ്കായി ഇവിടെ ഉണ്ടെന്ന് വെച്ചിങ്ങനെ അല്ല നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കണേ ഞങ്ങള് തമ്പുരാൻ അന്വേഷിച്ചു വന്നതാ ഒരു സഹായം അതിനുവേണ്ടി മനസ്സിലായി ആളെ കണ്ടറിഞ്ഞ് സഹായം ചെയ്യുന്ന ആളാണ് ഈ ജഗന്നാഥൻ തമ്പുരാൻ ഉണ്ണിമായേ എന്റെ പഴയ ഷർട്ടും പിന്നെ നരച്ച പുലിയുടെ പടമുള്ള ടീഷർട്ടും പിന്നെ അന്നാളെ ഇസ്ത്രീട്ട് ഒക്കെ കീറിപ്പോയ ആ പാന്റും ഇല്ലേ അതവർക്ക് എടുത്ത് കൊടുത്തേനി തമ്പുരാൻ താന ചെയ്യുന്ന അറിയട്ടെ ഞങ്ങളതിന് ഉത്തരേന്ത്യയിലെ വെള്ളപ്പൊക്കത്തിന് പിരിവരം വന്നവരല്ല പഴയ തുണികൾ തന്നെ ഒഴിവാക്കി വിടാൻ ഞങ്ങളൊരു ചെറിയ സഹായത്തിന് വേണ്ടിയിട്ടാ ഒരാളെ കൊല്ലാൻ ഒരു ചെറിയ കമ്മീഷണറെ കൊല്ലാനാ ഞാനാ കമ്മീഷണറെ നിങ്ങളോട് ആരാ പറഞ്ഞ ഞാൻ ആളെ കൊല്ലണ ആളൊക്കെയാണ് അപ്പോ ചേരൊഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു അത് ഡെങ്കിപ്പിനെ എന്നപ്പോ ഒരു ചേരി മൊത്തം ഒഴിഞ്ഞു പോയതാ അത് ആരെന്റെ തല കെട്ടി വെച്ചതാ എന്ത് തരും ഒരു 50 ലക്ഷം തരാം 50 ലക്ഷ എന്നാ ഒരു കിടിലെ ഐഡിയ ഉണ്ട് അകത്തിരിക്കണ റൊണാൾഡോനെ ബോംബും കെട്ടിട്ട് ചാവറക്കി വിടാം അപ്പൊ രണ്ടുണ്ട് കാര്യം ഒന്നാ കുരിപ്പ് കുടുംബത്തിന് അറിഞ്ഞും കിട്ടും പിന്നെ എനിക്ക് 50 ലക്ഷം രൂപയും കിട്ടും സംഗീതത്തിനെ കൊന്നോണ്ടിരിക്കും എന്നും ആള് ഫോട്ടോ എടുക്ക് വേഗം ഉണ്ണിമായേ ആ ഭാഗത്തൊക്കെ വയറിനെച്ച വല്ലതും തിന്നാൻ കൊടുക്കൂ ഇനിയിപ്പോ ഞാൻ ഒന്നും കൊടുത്തില്ല എന്ന് വേണ്ട ഈ ബോംബും കെട്ടി വെച്ച് പോയിട്ട് ഈ മുറ്റത്തന്നെ കുഴഞ്ഞു വീണ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലം കൂടി പോവും ഇതന്നെ അനന്തന്റെ പേരല്ല ഡാ ആ ഫോട്ടോ ഒന്ന് കാട്ടി കൊടുക്കറ ഇതാണ് IGV പ്രണാംശം ഇയാളെയാണ് ഞാൻ കൊല്ലണ്ടേ ഉണ്ണിമായേ റൊണാൾഡോയുടെ കഞ്ഞുകൂടി കഴിഞ്ഞ ഇല്ലെങ്കിൽ അത്രത്തോളം മതി തൊള്ളലും എല്ലാം ഉണ്ടെങ്കിൽ അതെടുത്ത് പുറത്തേക്ക് കിട്ടോ ഇയാളെയാണ് നിങ്ങൾ 50 ലക്ഷം കൊല്ലാൻ നിറക്കണേ ഇയാളെ ഇനി കൊല്ലാൻ ബാക്കി ആരും ഇല്ല ഉബൈദ് ഇബ്രാഹിം ശ്രീകാന്ത് പിന്നെ അബ്ദുൽ സജീവ് ഇവരൊക്കെ ഇയാളെ കൊന്നു കഴിഞ്ഞു അപ്പൊ ആള് മരിച്ചുല്ലേ ശരി എന്നാ ബാബാ 50 ലക്ഷം നമ്മൾ കൊടുത്തിട്ട് തരണമെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായേനെ ഇതാവുമ്പോൾ എനിക്ക് 25 ഉണ്ട് 25 ബാബയ്ക്കുണ്ട് അത് വെച്ച് നമുക്ക് അടിച്ചു വിളിക്കാം എൻ്റെ കയ്യിൽ 50 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നീ ജീവിക്കുന്നത് അപ്പോൾ ബാബയുടെ ഇല്ല 50 ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ പോലെ ഒരു കാട്ടുകള്ളനെ ഞാൻ കൊണ്ട് നടക്കൂ 13 കോടിയുടെ ലോട്ടറി ഉണ്ട് അത് വിറ്റിട്ടെങ്കിലും ജീവിക്കാനുള്ള പരിപാടിയില്ല ഇപ്പം എൻ്റെ സഹായം ഇല്ലാണ്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ ബാബയ്ക്ക് ആ നീ പോടാ